എല്ലാവർക്കും നമസ്കാരം. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നന്മ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഏകദിന സെമിനാറിൻ്റെ ഭാഗമായിട്ടാണ്. വായിച്ചാലും വളരും, വായിച്ചേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഏറെ പ്രശസ്തമായ ഈ വാക്കിലൂടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ശീലമാണ് വായനാശീലം. വായിച്ചാലുള്ള ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും പോവാത്ത സ്ഥലങ്ങളെക്കുറിച്ച്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ കഴിയും. സ്കൂളിൽ പഠിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അത് ഇന്ന് ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിളാണ്. നമ്മൾ ഒരു ജീവിതം മുഴുവൻ ജീവിച്ചാലും വായിച്ചാലും തീരാത്തത്ര പുസ്തകങ്ങളുണ്ട്. അത് ഏത് മേഖലയെ കുറിച്ചിട്ടായാലും, ആരോഗ്യത്തെക്കുറിച്ചായാലും, അല്ലെങ്കിൽ നമുക്ക് സയൻസോ ഏത് വിഷയത്തിനെ കുറിച്ചായാലും പുസ്തകങ്ങളുണ്ട്. പലരും ഇന്ന് കണ്ടുവരുന്നത് വായനാശീലം ഇല്ലാത്തതാണ്, വായിക്കുന്നില്ല. ഇന്ന് എല്ലാവരും സ്മാർട്ട് ഫോണിലാണ്. അതിൽ ചിലപ്പോൾ ഒരു ഇത് പറയുന്ന ഒരു മിനിറ്റ് ഫോൺ നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ പിടിച്ചാൽ അത് 20 മിനിറ്റ് ആകും എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഇപ്പം അത് വെക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്താൽ പോലും, എന്നുവെച്ചാൽ ഫോണിൻ്റെ അഡിക്ഷനാണ്. അതിൽ ഗുണങ്ങളുമുണ്ട്, പക്ഷേ നമുക്ക് വായിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ അതിൽ ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് കോൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് ഗുണമുണ്ട്, പക്ഷെ നമ്മൾ വായിക്കണം. വായിച്ച് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു വായന ഇവിടെ ഇരിക്കുന്ന പലരും വായനാശീലമുള്ളവരാണ്. വായനാശീലം ഇല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പുസ്തകം വായിച്ച് തുടങ്ങുക. ആദ്യം തന്നെ ഒരു വലിയ ഭാരം എടുത്ത് തലയിൽ വെക്കാനല്ല, ഒരു പേജ് വായിച്ച് തുടങ്ങുക. ഒരു പേജ് വായിച്ച് തുടങ്ങിയിട്ട് അതൊരു 10 പേജ്, ഏറ്റവും കുറഞ്ഞത് ഒരു 10 പേജ് ആക്കിയാൽ, ഒരു ദിവസം 10 പേജ് വായിച്ചാൽ ഒരു മാസം 300 പേജ്. 300 പേജ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമായി. അങ്ങനെ ഒരു വർഷമാകുമ്പോൾ 12 പുസ്തകം. 12 പുസ്തകം വായിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ, ആ 12 പുസ്തകം വായിച്ച ഒരു വ്യക്തി ഒരുപാട് അറിവുകൾ, അയാളുടെ സംസാരത്തിലും ഒരു ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരും പുസ്തകങ്ങൾ വായിച്ച് ശീലമാക്കണം. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും പുസ്തകം വായിക്കുന്ന ആളല്ല, പക്ഷെ ഞാനിപ്പോൾ പുസ്തകം വായിക്കുന്ന ആളാണ്. ഞാൻ വായിച്ചതിൽ ഇഷ്ടപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഒന്ന് സീക്രെട്ട് എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്. ഞാനെപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകാറുണ്ട് ആ പുസ്തകം. അതിലൊരു വാക്കുകൾ ഇടയ്ക്ക് വായിക്കാറുള്ളതാണ്. പിന്നെ അതുപോലെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞാൽ, മലയാളികൾ ഏറെക്കുറെ വായിച്ചിട്ടുള്ളൊരു പുസ്തകം തന്നെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും പുസ്തകം വായന, വായനാശീലം, പുസ്തകം തന്നെ അല്ല, ഏത് അറിവാണോ അത് വായനാശീലം ഉണ്ടാക്കിയെടുക്കുക, അടുത്ത് വരുന്ന തലമുറക്ക് അത് പകർന്നു കൊടുക്കുക, നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഈ ഒരു പ്രോഗ്രാമിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.